ഷാജിമോനിലേക്ക് പോയാൽ ഷാജിമോന്റെ കഥ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കേരളത്തിലെ അഴിമതി കൈക്കൂലി മുഖ്യമന്ത്രിയൊക്കെ ആവർത്തിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അഴിമതി കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നുണ്ട്. നിങ്ങൾ അതിൽ കുറിച്ചിടുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം ഒരാളുടെ ജീവനോ മരണമോ നിർണയിക്കാവുന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും കൈക്കൂലി സാർവത്രികമായി തനിക്ക് കീഴിൽ, ഈ സർക്കാരിന് കീഴിൽ, അത് മുൻ സർക്കാരുകളുടെ കാലത്തും ഒന്നും വ്യത്യസ്തമായിരിക്കില്ല, നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കഥയാണ് ഷാജിമോൻ്റേത്. ഷാജിമോൻ അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ എന്തായിരുന്നു ഷാജിമോൻ്റെ സംരംഭം? അത് മന്ത്രിയുടെ ഓഫീസ് വരെ അറിഞ്ഞിട്ടും കൈക്കൂലി വാങ്ങാൻ ധൈര്യപ്പെട്ടതാരാണ്? എൻ്റെ കേസിൽ ഞാനൊരു പ്രവാസിയാണ്. ഞാൻ യു കെയിൽ താമസിക്കുന്ന ഒരു ആണ്. ഞാൻ നാട്ടിൽ, ഞാൻ ജനിച്ചുള്ള നാട്ടിലൊരു ഒരു എന്തെങ്കിലും സംരംഭം തുടക്കണം എന്ന് തീരുമാനിച്ച് ഒരു കമേർഷ്യൽ ബിൽഡിംഗ് ഞാൻ തുടങ്ങി 2 വർഷം മുമ്പ്. അത് സ്പോർട്ടിംഗ് വില്ലേജും ഒരു കമേർഷ്യൽ ക്ലബ് ഹൗസും കൂടിയാണ് തുടങ്ങാൻ പ്ലാൻ ഇട്ടത്. അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയി. ഈ നിർദ്ദന നിർമ്മാണ ഘട്ടങ്ങളിൽ എപ്പോഴും എല്ലാ സമയങ്ങളിലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നിന്ന് എല്ലാ സമയങ്ങളിലും എൻ്റെ അടുത്ത് കാശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിക്കക്കളി ഇല്ലാതെ വന്നിട്ടാണ് ഒരു എൻ്റെ പെർമിറ്റ് പല സമയങ്ങളിലും അത് സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് മെമ്മോ തന്നു. സ്റ്റോപ്പ് മെമ്മോ തന്നിട്ട് അവർ പറയും നിങ്ങൾ പണിതോളൂ, കുഴപ്പമില്ല, അത് ചെക്ക് ചെയ്യാൻ വരേണ്ട ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് എനിക്ക് സ്റ്റോപ്പ് മെമ്മോ തന്ന് എൻ്റെ നിന്ന് അനാവശ്യമായിട്ട് കാര്യങ്ങൾ നേടിയെടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തി കാശ് മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് ഞാൻ എനിക്ക് എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ മന്ത്രിയുടെ പി രാജീവ് സാറിൻ്റെ ഓഫീസിൽ ശ്രദ്ധയപ്പെടുത്തി. അവിടുന്ന് സാറിൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായ പഞ്ചായത്തിൽ, എന്നിട്ടും ഒരു രീതിയിലുള്ള ഒരു നീക്കൊക്കെ ഉണ്ടായില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവസാനം ഞാൻ പിന്നെ അവിടെ ആയിരുന്നു ഈ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു അവിടെ ഈ കൈക്കൂലി ചോദിച്ചത്. ഈ ഫ്രാൻസിസ് ഏട്ടനോട് ചോദിച്ചതുപോലെ ഈ പണം നേരിട്ട് അങ്ങ് ആവശ്യപ്പെടുകയായിരുന്നു, ഇത്ര രൂപ തരണം എന്ന് പറയുകയായിരുന്നു. അവിടെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നല്ല ചോദിച്ചുകൊണ്ടിരുന്നത്, അവിടുത്തെ AE അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എഞ്ചിനീയറാണ് അവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഐ മീൻ സെക്രട്ടറി അല്ലായിരുന്നു, സെക്രട്ടറി AE ആണ് എൻ്റെ അടുത്ത് കാശ് ചോദിച്ചിരുന്നത്. ശരി, എന്നിട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായതിന് ശേഷം എന്തുണ്ടായി? മന്ത്രിയുടെ ഈ ഓഫീസിൽ ഇടപെട്ടു. ഇപ്പോൾ അവർ ഓരോ മുട്ടായുത്തി പറയുമായിരുന്നു. അപ്പം അവർ പേപ്പർ ഫയലുകളെല്ലാം എടുപ്പിച്ചു. ഫയലെല്ലാം എടുപ്പിച്ച് കഴിഞ്ഞപ്പം അത് കൃത്യമായിട്ടുള്ള ഫയലാണെന്ന് അവിടുത്തെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോൾ തന്നെ അവിടുത്തെ ഒരു ഓഫീസർ പറഞ്ഞു, അതായത് AE കീഴിലുള്ള ഓവർസിയർ പോലുള്ളൊരു ഓഫീസർ പറഞ്ഞത്, ഈ ഫയലിൽ ഒപ്പിട്ട സമയം, ഞാൻ അന്ന് വിദേശത്തായിരുന്നു, ഞാൻ കേരളത്തിലില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒപ്പിൻ്റെ ഒതൻറ്റിസിറ്റിയിൽ അവർക്ക് വിശ്വാസക്കുറവുണ്ട്, അതുകൊണ്ട് അവർക്കിത് ഫയലിൽ സ്വീകരിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഈ വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് വന്ന ആൾക്കാർ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞു, നിങ്ങളുടെ തന്നെയാണ് ഈ ഒപ്പ് എന്ന് നിങ്ങൾക്കൊരു വൈറ്റ് പേപ്പറിൽ എഴുതി അത് തരാമോ ചോദിച്ചു. ഞമ്മൾ അപ്പം തരാം എന്ന് പറഞ്ഞ് ഞാൻ അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ പേപ്പറിൽ എഴുതി തന്നാൽ പോരാ, ഈ പേപ്പർ നിങ്ങൾ എംബസി പോയി അറ്റസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ, ലീഗൽ വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ഒപ്പ് ഞാൻ ഇത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ ഇട്ട ഒപ്പാണ്, എൻ്റെ സ്വന്തം കൈപ്പിളിൽ എഴുതുന്ന പേപ്പറിൽ ഞാൻ എൻ്റെ ഞാൻ നാട്ടിലുണ്ടായ സമയത്ത് ഞാൻ കൊടുത്ത പേപ്പറാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് ഇത് അത് അംഗീകരിക്കാൻ പറ്റിയല്ല, ഞാൻ എംബസി പോയി ഇത് അറ്റസ്റ്റ് ചെയ്ത് അയച്ചാൽ മാത്രമേ ഉള്ളൂ, തരുള്ളൂ. അതായത് അവർ മുട്ടായുത്തി. അപ്പോൾ അവർ നിയമം പറഞ്ഞ് അവിടെ നിന്ന് വന്നവരെ പോലും തിരിച്ചു വിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്നിട്ട് ഒടുവിൽ വിജിലൻസ് എത്തി ഇയാളെ പിടികൂടിയ കഥ. ഇത് ഞാനിത് ഉണ്ടെങ്കിൽ അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ആദ്യം പങ്കുവെച്ചു. അപ്പം പലരും പല രീതിയിൽ പറഞ്ഞു. അപ്പം പക്ഷേ എനിക്ക് കൃത്യമായിട്ടൊരു ഒരു എന്നാ പറഞ്ഞ ഒരു കോൺഫിഡൻസ് എൻ്റെ സുഹൃത്തുക്കൾ വന്നിരുന്നു. അപ്പം അതനുസരിച്ച് ഞാൻ വിജിലൻസിൽ പോയി. വിജിലൻസ് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ പകുതി പ്രശ്നങ്ങളും മാറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി കേട്ടു. അതിന് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അവരെനിക്ക് തന്നു.
അത് കഴിഞ്ഞിട്ട് അവർ ഇവരെ പുള്ളിയെ ആളെ പിടിക്കാൻ വേണ്ടിയുള്ള ട്രാപ്പ് റെഡിയാക്കി എൻ്റെ കൂട്ടത്തിൽ വന്നു, എൻ്റെ സ്ഥലത്ത് വന്നു, ലോക്കൽ സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ഫോണിൽ നിന്ന് ഇദ്ദേഹത്തിനെ വിളിപ്പിച്ചു. അതായത് അന്ന് എന്നെ വൈകിട്ട് വരാൻ പറഞ്ഞിരുന്നു, എന്നെ കൊണ്ട് വിളിപ്പിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വരുമ്പോൾ 20,000 rupees ഒരു സ്കോച്ച് വിസ്കിയും കൊണ്ടുവന്ന് എൻ്റെ ഫോണിൽ തന്നെ അവർ ആവശ്യപ്പെട്ടു, അത് റെക്കോർഡ് ചെയ്തു. ആള് പറഞ്ഞു ഇപ്പം തന്നെ വരാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ട്, നാളെ രാവിലെ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഞാൻ വിജിലൻസ് ഓഫീസർ അവരുടെ നിർദ്ദേശപ്രകാരം നാളെ വന്നോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് ഞാൻ പോകുന്നു, ഈ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. പിറ്റേ ദിവസം അവരുടെ രാവിലെ അവരുടെ എല്ലാവരും സപ്പോർട്ടോ കൂടി ഞാൻ ഈ പൈസ കൊണ്ട് അവിടെ കൊടുത്ത് ആ സമയത്ത് അവർ പിടിക്കുകയത്. പിടിച്ച ശേഷം എനിക്ക് ഇത്ര നാളും എൻ്റെ പല കാര്യങ്ങളും പറഞ്ഞ് മുടക്കിയ ആ പെർമിറ്റ് വിതിൻ ഒരു 40-30 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് കിട്ടി.